ഷലോം ഗരീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്ന് ഷലോം അല്ല ഷബാത്ത് ഷലോം. ഇന്നൊരു ഷബാത്ത് ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞുകൊള്ളണം. ഇന്ന് ഏറ്റവും അധികം ഇസ്രായേൽ സന്തോഷിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇസ്രായേലിൽ കടത്തിക്കൊണ്ടുപോയ ഇസ്രായേലിൽ നിന്നും എന്തുവാ ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയ 13 പേരെ ഇസ്രായേലികളെ ഇന്ന് വീണ്ടും കിട്ടി. അതുപോലെ തന്നെ 12 തായ്ലാന്റ് പൗരന്മാരെയും കൂടി വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. 25 പേരെ എന്തുവാ ഹമാസ് തിരിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 13 പേരെയും ഇതുവരെയും അവരുടെ മുഖങ്ങൾ ഇതുവരേക്കും ഇസ്രായേൽ പുറത്തു വിട്ടിട്ടില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും അവരെ പുറത്തു വിടുന്നത്. അവരുടെ മുഖങ്ങൾ ആരാണെന്നുള്ളതൊക്കെ പിന്നീടായിരിക്കും പുറത്തു വരുന്നത്. എന്തായാലും 25 പേരെ വിട്ടയച്ചു എന്ന് ഇന്ന് പറഞ്ഞത് നടന്നു. 25 പേര് വന്നു കഴിഞ്ഞു. ഇസ്രായേൽ ഇന്ന് ഒരു ഭാഗത്ത് സന്തോഷിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ദുഃഖിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ അവീഗൈൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഒരു 4 വയസ്സുകാരിയാണ്. അത് അപ്പനെയും അമ്മയും കൊന്നിട്ടാണ് അതിനെ കൊണ്ടുപോയത്. അതിന്റെ കൺമുൻപിൽ ഇട്ടുകൊണ്ട് അതിന്റെ അപ്പനെയും അമ്മയും സഹോദരിയെയും കൂടി കൊന്നിട്ട് 2 സഹോദരങ്ങൾ ബാക്കിയുണ്ട്. അതിനെ പിടിച്ചോണ്ട് പോയി. അപ്പം ഹമാസ് തീവ്രവാദികളുടെ കയ്യിൽ അതിനാരുമില്ല. അതിന്റെ അമ്മയോ സഹോദരങ്ങളോ ആരും തന്നെ അതിന് ഒപ്പമില്ല എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അങ്ങനെ ഹമാസ് തീവ്രവാദികളുടെ കയ്യിൽ ആ കുഞ്ഞകപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ആരും തന്നെ ഇല്ല. അതിന്റെ അമ്മയോ സഹോദരങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ കൊന്നിട്ടാണ് ഈ നാശകാലന്മാർ പിടിച്ചുകൊണ്ട് പോയത് ആ കുഞ്ഞിനെ. അതിന്റെ ഇന്നത്തെ ദിവസം അതിന്റെ 4ാമത്തെ വയസ്സ് തികയുകയാണ്. അതിന്റെ പിറന്നാളാണ്. ആ കുഞ്ഞിനെ അവർ വിട്ടുകൊടുത്തിട്ടില്ല. ഒരു പക്ഷേ അതിനെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് ഇസ്രായേലിനോട് പൂർണ്ണമായും വെടിനിർത്തലിഞ്ഞ് ആവശ്യപ്പെടുമോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്രായേൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇസ്രായേൽ ആ കുഞ്ഞിന് വേണ്ടി ഒത്തിരിയേറെ ആവശ്യപ്പെടുന്നുണ്ട്. ആ കുഞ്ഞിനെ ഈ കൂട്ടത്തിൽ വിട്ടുതരാനായിട്ട് ഇസ്രായേൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ കുഞ്ഞിനെ മനഃപൂർവ്വമായിട്ട് കൊടുക്കാതിരിക്കുകയാണ്. അതിന് 4 വയസ്സിന്റെ പിറന്നാൾ ഇന്ന് ആഘോഷിക്കുകയാണ് ആ കുഞ്ഞ്. പക്ഷേ അതിന് അപ്പനോ അമ്മയോ ആരും തന്നെ ഇല്ല. അതിനെ അപ്പനെയും അമ്മയെയും ഒക്കെ തന്റെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് ഈ കാട്ടാളന്മാർക്ക് ഒന്നൊടുക്കിയത്. എന്നിട്ടാണ് ആ കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് തന്നെ. അതിന്റെ അവസ്ഥ എന്താണെന്ന് പോലും ഇതുവരെയും തുറന്ന് ലോകത്തോട് പറഞ്ഞിട്ടില്ല ഈ നരാധമന്മാരെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ഇസ്രായേൽ ഇന്ന് 13 പേരെ വിട്ടയച്ചു. രാവിലെ ഈ വെടിനിർത്തൽ 7 മണി തൊട്ട് തുടങ്ങിയതാണ് വെടിനിർത്തൽ. അപ്പോഴത്തേക്കും ഇവന്മാർ കരുതി വെടിനിർത്തൽ ഇസ്രായേൽ അവസാനിപ്പിച്ചത് കൊണ്ട് തന്നെ എല്ലാം അങ്ങ് എന്താ പറഞ്ഞ ഇസ്രായേൽ കാല് മുട്ടുമടക്കി അങ്ങ് മിണ്ടാതിരിക്കും എന്ന് ഇവന്മാർ ചിന്തിച്ചു. അങ്ങനെ വടക്കൻ ഗാസയിലേക്ക് കുറെ ഹമാസ് തീവ്രവാദികളെന്ന് പറയാൻ പറ്റില്ല, എന്തുവാ തീവ്രവാദികളുടെ വേഷത്തിൽ കുറെ എണ്ണങ്ങൾ, കുറെ വൃത്തികെട്ടവന്മാർ പലസ്തീനികളിൽ എന്ന് പറയുന്ന കുറെ എണ്ണങ്ങൾ ഓടി ഇസ്രായേലിന് എന്തുവാ വടക്കൻ ഗാസയിലോട്ട് കയറി വന്നു. അപ്പോഴേക്കും ഇസ്രായേൽ എന്ത് ചെയ്തു, എല്ലായിടത്തിനെയും വെടിവെച്ച് അങ്ങോട്ട് ഇട്ടു. 7:45 സംഭവിക്കുന്നത്. 7 മണിക്കാണ് എന്ത് ചെയ്യുന്നത് ഇവന്മാര്, കരാറനുസരിച്ച് എന്ത് ചെയ്യേണ്ടത് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് 7 മണിക്കാണ്. അങ്ങനെ 7 മണിക്ക് ഇസ്രായേൽ എല്ലാ എന്താ പറയുക തയ്യാറെടുപ്പുകളോടും യുദ്ധത്തിന്റെ ഷൂട്ടിംഗ് വെടിനിർത്തലൊക്കെ നിർത്തിവെച്ചു. ഗൺ പോയിന്റിൽ നിന്നൊക്കെ കൈമാറ്റി ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇസ്രായേൽ കുറെ കാര്യങ്ങൾ അതിനോടൊക്കെ ചെയ്യുന്നുണ്ട്. ഈ 4 ദിവസം ഇസ്രായേലിന് കുറച്ച് IDF കുറെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരമാണ്. കാരണം IDF യുദ്ധമേ അവസാനിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഗാസയുടെ തുരങ്കങ്ങളെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്, മാന്തിയെടുക്കുന്നുണ്ട്. തുരങ്കങ്ങളിൽ ഉപ്പുവെള്ളം അടിച്ചു കയറ്റുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ കുറെ കാര്യങ്ങൾ ഈ തുരങ്കങ്ങളിലകത്ത് ഇസ്രായേൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ IDF അവിടുത്തെ മേഖലകളിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വെടിനിർത്തലും ബോംബിടലും ഒക്കെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ IDF ഇപ്പോഴും ഗാസയിൽ അതിർത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ വിചാരിച്ചതെന്നറിയാമോ, ഇസ്രായേൽ അങ്ങ് യുദ്ധം അവസാനിപ്പിച്ചു, ഇനി നമുക്ക് വടക്കൻ ഗാസയിലോട്ട് ഓടിയേക്കാം എന്ന് കരുതിയിട്ട് കുറെ എണ്ണങ്ങൾ എന്ത് ചെയ്തു, വടക്കൻ ഗാസയിലോട്ട് ഓടി പെടച്ച് രാവിലെ വന്നു. 7 മണിക്ക് വെടിനിർത്തൽ അവസാനിപ്പിച്ചിട്ട് അപ്പം വടക്കൻ ഗാസയിലോട്ട്
എന്താ പറഞ്ഞ ഇവന്മാർ ഓടിക്കേറി വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ്, ഇസ്രായേൽ 7 മണിക്ക് വെടിനിർത്തൽ അവസാനിപ്പിച്ചു എന്നുള്ള എന്താ പറഞ്ഞ സന്തോഷത്തിൽ ഓടിക്കേറി വന്നതാണ്. പക്ഷെ ഇസ്രായേൽ എല്ലാത്തിനും ഗൺ പോയിന്റിലാക്കി എന്ത് ചെയ്തു, തിരിച്ച് അങ്ങോട്ട് തന്നെ കണ്ടം വഴി എന്ത് ചെയ്തു, തെക്കൻ ഗാസയിലേക്ക് ഓടിച്ചു. ഷൂട്ട് ഫയർ കൃത്യമായിട്ട് ഇസ്രായേൽ ചെയ്തു. പക്ഷെ ഇവന്മാരെല്ലാം പേടിച്ചിട്ട് എന്ത് ചെയ്തു, തിരിച്ച് ഓടി എന്ന് വേണം പറയുവാനായിട്ട്. അപ്പോൾ വീണ്ടും പ്രശ്നമാകുമോ എന്നൊക്കെ എന്ത് ചെയ്തു, ചിന്തിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, കാല് പിടിച്ച് 4 ദിവസം ചോദിച്ചത് കൊണ്ട് തന്നെ അവന്മാർക്ക് ഇതൊന്നും എന്താ പറഞ്ഞ പ്രശ്നമാക്കി എടുക്കണം, അയ്യോ അവർ വെടിനിർത്തൽ 7 മണിക്ക് വെടിനിർത്തൽ അവസാനിപ്പിച്ചിട്ട് വീണ്ടും 7:30 ഇവർ വെടിവെച്ചു എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ഹമാസ് എന്ത് ചെയ്തില്ല, ബന്ദികളെ മടക്കി കൊടുക്കുന്ന കാര്യത്തിനകത്ത് എന്തുവാ പ്രശ്നമുണ്ടാക്കിയില്ല. കാരണം അവന്മാർക്ക് എന്തായാലും വെടിനിർത്തൽ 4 ദിവസത്തേക്ക് നിർത്തി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അബീഗയിൽ എന്ന് പറയുന്ന മുജീബ് റഹ്മാൻ കെ, ഒന്ന് കരയണോ, പോയി കരാ, എന്നോട് എന്തിനാ ചോദിക്കുന്നത്, ഒന്ന് കരയണോ, നിനക്ക് കരയണോന്നുണ്ടെങ്കിൽ നീ പോയി മാറിയിരുന്ന് കരയടാ, എന്നോട് എന്തിനാടാ ചോദിക്കുന്ന കരയുന്നോന്ന് പറഞ്ഞിട്ട്. ഇല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുവാ, നീ എന്നോട് കരയണോന്ന് എന്തിനാ ചോദിക്കുന്ന, നീ മാറിപ്പോയിരുന്നു കുത്തിയിരുന്ന് കരയുകയോ കമിഴ്ന്നു കിടന്ന് കരയുകയോ എങ്ങനെ വേണമെങ്കിലും കരഞ്ഞോ. കാരണം നിങ്ങൾക്ക് കരയാനുള്ള അവസരങ്ങൾ ഇങ്ങനെ ഇസ്രായേൽ തന്നുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കരയാം. കാരണം വടി കൊടുത്ത് അടിവേടിക്കുന്ന ഈ മന്ദബുദ്ധികൾക്കും കാട്ടുകഴുതകൾക്കും കരച്ചിലാണ് അവസാനത്തെ ഏറ്റവും വലിയ പോയിന്റ്. ഇവന്മാരുടെ ഒരു രീതിയുണ്ട്, എങ്ങനെയാണെന്നറിയാമോ, ഇപ്പം നമ്മൾ ഈ ഗോതയിൽ ഗുസ്തി കൂടി കിടക്കുകയാണെന്ന്, ഗുസ്തി മത്സരം നടത്തുകയാണെന്ന് വിചാരിക്കലോ, അവന്റെ മൂക്കാമണ്ടയ്ക്ക് ഇടിച്ചിട്ട് അവനെ നിലത്ത് കിടത്തിയിരിക്കുവാണ്, അപ്പോഴും കിടന്നിട്ട് പറയും ഐ ആം എ വിന്നർ. ഇതാണ് ഇവന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത്, അപ്പോഴും കിടന്നിട്ട് പറയും ഐ ആം എ വിന്നർ എന്ന് പറഞ്ഞിട്ട്. അത്രയ്ക്കും വിവരം കെട്ടവന്മാരാണ്. കാരണം എന്താ പറഞ്ഞ അത്രയ്ക്കും വിവരം കെട്ടവന്മാരാണെന്ന് പറയാൻ കാരണം ഇവന്മാരെ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇവന്റെ കയ്യിലുള്ളൊരു പുസ്തകത്തിന്റെ ഗുണമല്ല ക്വാളിറ്റിയിൽ ഇവന്മാർ കാണിക്കത്തുള്ളൂ. എടാ ഞങ്ങളൊക്കെ നല്ല പുസ്തകം വായിക്കുന്നവരായതുകൊണ്ടും ഞങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താ പറയുന്ന ലോകവിവരം ലഭിക്കണമെന്നും ഈ പിന്നെ കാമഭ്രാന്തൻ ഈ വ്യവചരിക്കുന്നതും എന്തു പറയുന്ന ഈ എന്തുവാ 72 കൂറികളെ തേടിപ്പോയിട്ട് പൊട്ടിത്തെറിച്ച് ചാകുന്നതൊക്കെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുന്നവന് പോലും അറിയാം ഇതെല്ലാം വിവരക്കേടാണ്, ഇവരെ ഇതെല്ലാം വെറും എന്താ പറയുന്ന ലോകത്തിന് ചേരാത്തതാണെന്ന് പറഞ്ഞ് സാമാന്യ വിവരമുള്ളവന് പോലും മനസ്സിലാകും. പക്ഷെ നിന്നെപ്പോലെയുള്ള കാട്ടറബികളും കാട്ടുകഴുതകൾക്കുമെല്ലാം ഈ പുസ്തകം എന്തോ മഹത്തായ കാര്യമായിട്ട് നീയൊക്കെ ചിന്തിക്കുമ്പം നിന്നിൽ നിന്നും വിവരം പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ എല്ലാവന്മാരും പറഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ തോറ്റുപോയേ, ഇസ്രായേൽ തോറ്റുപോയേ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇവന്മാര് പറഞ്ഞു നടക്കുന്നത്. എടാ കാട്ടുകഴുതകളെ, നീയൊക്കെ കഴുതകളായിരിക്കുന്നത് കൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്. വിവരമുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ഹമാസ് ഇസ്രായേൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ഇസ്രായേലിന്റെ ഗവൺമെന്റ് പാർലമെന്റ് ക്യാബിനറ്റ് കൂടി അവർ തീരുമാനിച്ചിട്ട് ഹമാസിനോട് സംസാരിക്കുന്നതിന് മുമ്പേ അമേരിക്കയെ വിളിച്ച് കരയുകയും അമേരിക്കയോട് ഖത്തർ ആവശ്യപ്പെടുകയും ഖത്തർ ഒരു എന്തുവാ 2 ആഴ്ച കൊണ്ടേ ആരെങ്കിലും വായേ ആരെങ്കിലും വായേ ഞങ്ങൾക്കൊന്ന് ഒത്തുതീർപ്പാക്കി ഒന്ന് സമാധാനപ്പെടുത്തി തായേ 4 ദിവസം ഒന്ന് വെടിനിർത്തൽ ഉണ്ടാക്കി തായേ എന്ന് പറഞ്ഞ് ഇസ്മായേൽ ഹനയ്യ കരഞ്ഞു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവന്മാരെല്ലാം ജയിച്ചു പോരാളികളാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇസ്മായിൽ ഹനയ്യയുടെ ചെറുമോഹൻ ഇന്നലെ കൊല്ലപ്പെട്ടില്ലേ? ഇസ്മായിൽ ഹനയ്യയുടെ ചെറുമോഹൻ ഇന്നലെ കൊല്ലപ്പെട്ടപ്പോഴത്തേക്കും എന്തുകൊണ്ട് എന്നാ പിന്നെ ഞങ്ങൾ തരുന്നില്ലടാ ബന്ദികളെ, ഞങ്ങളിതാ യുദ്ധത്തിന് വീണ്ടും തയ്യാറാകുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർക്ക് വീണ്ടും യുദ്ധത്തിന് അങ്ങ് ഇറങ്ങിയാ പോരായിരുന്നോ? എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടി ഏതെല്ലാം തരത്തിൽ കാലു പിടിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഒന്ന് ഇസ്രായേലിനെ കാലു പിടിച്ചു നോക്കി. ഇസ്രായേൽ മനസാക്ഷിയുള്ളവരാണ്, അവരവിടെ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് കളിക്കത്തില്ല. അത് ഇസ്രായേലിന്റെ ഒരു പൊതുശീലമാണ്. ഞാൻ